ഹായ് ഫ്രണ്ട്സ്, തർമ്മൽ വ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണിത്. അങ്ങനെ നമ്മൾ തോട്ടുന്നെല്ലാം മീനെ പിടിച്ച് നമ്മളെ പ്രകൃതി രമണീയമായ എൻ്റെ നാട്ടിലെ കൈവയലിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കൈവയലിലെന്ന് വെച്ചാൽ പണ്ടെല്ലാം എന്തോ ഓട് നിർമ്മാണത്തിൻ്റെ ആവശ്യത്തിനങ്ങനായിട്ട് ഒരുപാട് മണ്ണുകൾ കൊണ്ടുപോയി ഈ വയലിൽ നിന്ന്. അപ്പോൾ ആ വയലിൽ ഇതുപോലെയുള്ള കുറച്ച് കുഴികളുണ്ട്, നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടുകൾ. അപ്പോൾ ഈ കുണ്ടുകളിൽ ഒരുപാട് കൈച്ചലായാലും മറ്റ് വാളച്ച പോലത്തെ മീനുകൾ, അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പുല്ലൻ, അങ്ങനെയുള്ള മീനുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്നാണ് അമ്മോച്ചൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ആ കുഴിയിലെത്തി, കുണ്ടിലെത്തി നമ്മൾ വലയെല്ലാം നിർത്ത് വലയിടേണ്ട പരിപാടിയാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തായാലും കിട്ടുമോ നോക്കുക, അല്ലെങ്കിൽ പിന്നെ കിട്ടിയതിനെ കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് പോവുക. അപ്പോൾ അച്ചു നമ്മൾ കൊണ്ടുവന്ന വെള്ളമെല്ലാം ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. നന്ദൻ ആക്റ്റീവാണ്, നന്ദൻ ആവേശം കൊണ്ടിങ്ങനെ കുറച്ച് കിട്ടിപ്പോയല്ലോ മീൻ. അപ്പോൾ നന്ദൻ നല്ല ആവേശം വന്നു, നമുക്കും നല്ല ആവേശമുണ്ട്. കാരണം കുറച്ച് മീൻ എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ, ഒന്നും ഇല്ലെങ്കിൽ ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ചാറ് വെച്ചിട്ട് കഴിക്കാനെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലും കുറച്ച് കൂടുതൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ വലയെല്ലാം നിർത്തി കഴിഞ്ഞു. വലയെല്ലാം നിർത്തിയിട്ട് അമ്മച്ചൻ അങ്ങേയറ്റത്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങേയറ്റത്ത് പോയിട്ട് നമ്മൾ ആ ഒരു വല ഇടുന്ന ആ ഭാഗത്തെ, ആ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ല, ആ ബോള് പിടിപ്പിച്ച ഭാഗം മുകളിലോട്ടേക്കും മറ്റേ ഭാഗം ഈ എം പിടിപ്പിച്ച ഭാഗം താഴേക്ക് പോയിട്ട് അങ്ങനെ ഇടുക. ഇട്ടിട്ട് പിന്നെ ഈ വല നമ്മൾ ചവിട്ടി ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അടിഭാഗം ഇവിടെ രണ്ട് ഭാഗത്തും ഓരോ ചെറിയ പേരിന് ഓരോ കെട്ടങ്ങ് കൊടുക്കും. ആ കെട്ടിൽ ആ വല അവിടെ നിൽക്കും. എന്നതിന് ശേഷം നമ്മൾ ഇതിനെ താഴെ ഭാഗം കാണുന്നില്ലേ, വല കുറച്ച് പൊന്തിച്ച് പിടിച്ചിട്ട് താഴെ ഭാഗം ചവിട്ടി ചളിയിൽ അമർക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ അടിവശത്തെ കൂടി മീന് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, വലയിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണത്. അപ്പോൾ അതിനെ ചവിട്ടി അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ പിന്നെ അടിയിലെ വശത്തെ കൂടി മണ്ണിൻ്റെ ചളീൻ്റെ അകത്തെ കൂടി വന്നു കഴിഞ്ഞാൽ മീനിന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മീനിനെ തുരത്തൽ ആരംഭിച്ചു. പിന്നെ പോത്ത് പോത്തിൻ്റെ പണി ആർന്ന് എടുക്കുന്നുണ്ട്, പോത്തിനെ പോറ്റാൻ വിട്ടതാണ് ആരോ. അപ്പോൾ കൊടുംചൂട് കാരണം അത് ഈ കുണ്ടിൽ വന്നതാണ്. അപ്പോൾ ആടെ ഒരു വലയിൽ അറ്റത്തൊന്ന് കുടുങ്ങിയട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചിലപ്പോൾ ഇവിടുന്ന് കളി പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മച്ചൻ കോരുവല കൊണ്ടുവന്ന് കോരുവലയിൽ സാധനം കുടുങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം മോശമല്ലാത്ത കൈച്ചൽ തന്നെയാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ തോട്ടിൽ നിന്നെല്ലാം കിട്ടിയതിനേക്കാളും വണ്ണവും നീളവും എല്ലാം ഉള്ള സാധനമാണ്, കണ്ടില്ലേ. അപ്പോൾ നന്ദനെടുത്ത് ബക്കറ്റിലിട്ട്, നന്ദൻ അതിലിടക്ക് മൊബൈലിൽ ഗെയിമോ എന്തോ കളിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ കണ്ടില്ലേ വലിയ സാധനം തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ഈ കുണ്ടിൻ്റെ ഓരോ വക്കും മുക്കും ചവിട്ടി ഇളക്കണം. ഈ ചൂടിൻ്റെ സമയത്ത് കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഏതെങ്കിലും പുല്ലിൻ്റെ അടിയിലോ അല്ലെ ചപ്പിൻ്റെ അടിയിലെല്ലാം പോയിട്ട് ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയായി ഈ മീൻ. അതിനാർന്ന് ചവിട്ടി വിടലന്നെ. അപ്പോൾ ചവിട്ടി വിട്ട് അത് വലയിൽ കൊടുക്കുന്നതാണ് അമ്മച്ചൻ കണ്ടെത്തിയിട്ടുള്ളത്. അമ്മച്ചനും ഇനി ഇതിൻ്റെ അകത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഏതാണ്ട് ശരി തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ചവിട്ടി ഉറപ്പിക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ തരത്തലെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു സമയമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കരക്ക് കയറി പ്രകൃതി ഭംഗി കുറച്ച് കാണിക്കുന്നുണ്ട് നിങ്ങളെ. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. അമ്മച്ചൻ മുല്ലപ്പൊടി പോയിട്ട് ചോറ് വാങ്ങിച്ചുകൊണ്ടതിന്, നാടൻ ചോറാണ്, അധികം ആർഭാടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നാടൻ ചോറും മീൻകറിയും സാമ്പാറെല്ലാം കൂട്ടിയിട്ടുള്ള ഫുഡ് നമ്മൾ എല്ലാവരും ചേർന്ന് അങ്ങനെ കഴിക്കുന്നുണ്ട്. ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പം വല പൊന്തിക്കും. വല പൊന്തിക്കുന്ന ആ ഒരു സീന് നമുക്ക് കിട്ടിയിട്ടില്ല, അതിനൊക്കെ തിരക്കായിപ്പോയിനി. ഇവരെല്ലാം കൈ കഴുകുന്ന തിരക്കിലായിപ്പോയിനി. അപ്പോൾ മീൻ അങ്ങിങ്ങായിട്ട് പടക്കുന്ന കണ്ടുകൊണ്ട് അമ്മച്ചൻ പറഞ്ഞു നമുക്ക് വേഗം പൊന്തിക്കാമെന്ന്. അപ്പോൾ പൊന്തിക്കുന്ന വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല, വല പൊന്തിക്കുന്ന വീഡിയോ. ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞാട് നമ്മൾ വലയെടുക്കുമെന്ന്. വലയെടുത്തപ്പോൾ തന്നെ മോശമല്ലാത്ത രീതിയിലുള്ള രണ്ട് മൂന്ന് കൈച്ചിൽ അതിൻ്റെ അകത്ത് കുടുങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ ആ രണ്ട് മൂന്ന് കൈച്ചലിനെയും എടുത്തിട്ട് ഇതാ കണ്ടില്ലേ വല പൊന്തിച്ച പാടുള്ള സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ രണ്ട് മൂന്ന് കൈച്ചൽ അങ്ങനായിട്ട് രണ്ട് മൂന്ന് കൈച്ചലുണ്ടായിന്. അപ്പോൾ ആ മൂന്ന് കൈച്ചലിന് ഞാനും നന്ദനുമായിട്ട് ഒന്ന് ഞാൻ ഇടന്ന് കൊണ്ടിരിക്കുന്നുണ്ട്, നന്ദൻ അപ്പുറത്ത് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്നാ മീനിനെ പറ്റി കൂടുതൽ വിവരണം ഇനി വേണമെന്നില്ല. അപ്പോൾ ഈ കൈവേലിനെ സംബന്ധിച്ച് നമ്മളെ ഈ മയില് മറ്റേ കയറളം മുല്ലപ്പൊടി അരിമ്പറ ഭാഗത്തെല്ലാം ഉള്ളവർക്കറിയാം, അത്രയും നല്ല പ്രകൃതി രമണീയത നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ കൈച്ചലിനെ നമ്മൾ കഴിച്ചെടുക്കുന്നുണ്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ കൈച്ചലിനെ കിട്ടി എന്ന് അവർ മനസ്സിലാക്കിയിട്ട് ആ കടയിൽ നിന്ന് കുറേ ചെറുപ്പക്കാർ വന്ന് നോക്കുന്നുണ്ട് അതിനോട്ടോ. നമ്മളെ മീൻ പിടിക്കുന്ന സിസ്റ്റം എങ്ങനെയാണ്, ഇത് അത്യാവശ്യം മോശമില്ലാത്തൊരു സാധനമായിരുന്നു, നല്ല വലിപ്പവും നല്ല നീളെല്ലാം ഉണ്ട്. നമ്മളെ ലോകകപ്പ് വന്നിച്ച പോലെ ലോകകപ്പ് ജേതാക്കൾ അത് ജയിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് എടുത്ത് വന്നിക്കുള്ളൂ. അതേപോലത്തെ ഒരു ആവേശം തന്നെയാണ് നമുക്ക്, തുള്ളിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത്രയും വലിപ്പമുള്ളൊരു സാധനം നമുക്ക് കിട്ടി. നമ്മളെ ഇതിലെ നമ്മൾ നന്ദി പറയേണ്ട ഒരു പുതുക്കക്കാർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതെ, ഇതാണെന്ന് ഞാൻ പറഞ്ഞത്, ഒരു ചെറുപ്പക്കാരാർന്ന് നോക്കുന്നുണ്ടായിരുന്നു നമ്മളിന്ന് ഈ പണിയെടുക്കുന്നുള്ളത്. അപ്പോൾ അവർ എല്ലാം നമ്മളെ സുഹൃത്തുക്കളും അറിയുന്നവരും പരിചയക്കാരിലും തന്നെയാണ്. അപ്പോൾ അവർ മീനിനെ കിട്ടി എന്നുള്ള രീതിയിൽ എന്നാ കിട്ടിയാന്നെല്ലാം പൊളിച്ച് ചോദിച്ചിട്ട് കാണാൻ വേണ്ടി വന്നതാണ് അവർ. അപ്പോൾ അവർ കൈച്ചലാന്നെല്ലാം പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ അപ്പുറത്തെ കുണ്ടിലുണ്ടാവും, അവിടെ മീനടുക്ക് വലുതെല്ലാം പിടിച്ചിട്ട് പോയിട്ടുണ്ട് എന്നുള്ള അവർ പറഞ്ഞ് കുറേ ഉപദേശങ്ങളും കുറേ ഇതെല്ലാം തന്നു നമുക്ക്. വലയെല്ലാം മാറ്റണം എന്നുള്ള രീതിയിൽ പറഞ്ഞവർ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ വല കഴുകുമായിരുന്നു, വലയെല്ലാം കഴുകി എടുത്തിട്ട് നമ്മൾ നല്ല പോകേണ്ട പരിപാടി ആലോചിക്കുമായിരുന്നു. ഇനി ഇന്നത്തെ മീൻപിടുത്തം നമ്മൾ ഇവിടെ അവസാനിക്കുമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയുണ്ട്, ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണണം. അതുപോലെ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പാകം ചെയ്ത് എല്ലാം കനകക്കൽ ഒരുപാട് പണിയുണ്ട്. ഇത് പിടിക്കുന്നതിനേക്കാളും പണി പാകം ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുറിക്കണം, മുറിച്ച് വൃത്തിയിൽ കഴുകണം. അപ്പോൾ വൃത്തിയിൽ എന്ന് പറഞ്ഞാൽ കല്ലിനെല്ലോട്ട് വെച്ചിട്ട് കഴുകണം. തോല് പൊളിക്കാൻ പറ്റുന്നതാണെങ്കിൽ തോല് പൊളിക്കണം. അങ്ങനെയുള്ള ഒരു മീനാണ് ഈ കൈച്ചലെന്ന് പറയുന്നത്. അപ്പോൾ ഈ തോല് പൊളിച്ചെടുക്കുക എന്ന് ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു സംഭവമാണ്. എനിക്കും അത് അങ്ങനെ കൃത്യമായിട്ട് അറിയുന്ന ശീലേനു. അപ്പോൾ കനക പൊളിക്കുന്നത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ അത് മനസ്സിലാക്കിയത്, ഇത് ഭയങ്കരമായിട്ട് പണിയുള്ള ഒരു കാര്യമാണെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ മുമ്പിൽ കാണാനുണ്ട്. ഈ കൈച്ചലിനെ മുറിക്കുന്നേയും പൊളിക്കുന്നേയും ഉപ്പ് തേച്ച് കഴുകുന്നേയും എല്ലാമായിട്ടുള്ള അതിലടക്ക് നമ്മൾ കൈവാലിന് പിരിയുമെന്ന്, കൈവാലിൻ്റെ പ്രകൃതി രമണീയത ഒന്നും കൂടി നിങ്ങളെ കാണിക്കുമെന്ന്. ഈ തോട്ടിലെല്ലാം അമ്പൽപ്പൂവ് നിറയെ ഉണ്ടാവും എന്നാണ്, എന്തോ വംശനാശം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ അമ്പലിനെല്ലാം എന്തോ ആഫ്രിക്കൻ പയർ വന്നിട്ട് ആക്രമിച്ചിട്ട് അതെല്ലാം ഉണങ്ങിപ്പോയ ഒരവസ്ഥയാണ് ഇപ്പം കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു സവിശേഷതയും കൂടി പറയണം. കാരണം എന്ന് വെച്ചാൽ കൊടും ചൂട്, അതായത് ആഗോള താപനത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് കൊടും ചൂടിൽ വെണ്ട് കീറുന്ന ഭൂമി, അതാണ് നമുക്ക് ഇങ്ങനെ കണ്ണില്ലേ വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു പേരാണത്, വെണ്ട് കീറുന്ന ഭൂമി. അത്രയും നമുക്ക് പറയാൻ പറ്റും. കാരണം കൊടും ചൂട് എന്ന് പറയാൻ നമുക്കിപ്പം തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. ഇപ്പം മെയ്യോ ഏപ്രിലും മെയ്യോ ഒന്നും ആയില്ല. അപ്പോൾ ഏപ്രിലും മെയ്യിലും അങ്ങോട്ടേക്കുള്ള അന്നായിരിക്കും നമ്മൾ കണ്ടറിയാൻ വേണ്ടി വരും. ഇപ്പം തന്നെ ഈ ഒരു രീതിയിലാണെങ്കിൽ ഇനി രണ്ട് മാസത്തേക്ക് എന്തായിരിക്കും ചൂടിൻ്റെ അവസ്ഥ എന്നല്ല തേച്ചും കാണുന്നില്ലേ, എല്ലാം പിണ്ടുകീറിയിട്ട് കാണുന്നില്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശവും കൂടി നിങ്ങൾ ഇവിടെ കാണണം. ഈ വീഡിയോയിൽ പച്ചപ്പ് നിറഞ്ഞ അതേ ഒരു വയലപ്പുറം അതിരാണ്, ഒരു വയലപ്പുറം എന്താ ഇതേപോലെ പച്ച പുല്ല് നിറഞ്ഞൊരു സ്ഥലവും കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് വെള്ളമടിച്ചിട്ട് നിലനിർത്തുന്നതാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇത് ഈ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തെല്ലാം നട്ടുപിടിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു പുല്ലാണിത്. ഇത് ഇവിടെ വെള്ളമടിച്ചിട്ട് ഇവർ സംരക്ഷിക്കുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മീനിനെ വീട്ടിൽ കൊണ്ടുവന്നു കഴുകി അതിനെ വെള്ളത്തിൽ നല്ല വെള്ളത്തിലേക്ക് മാറ്റി, വെള്ളത്തിലേക്കെല്ലാം മാറ്റി ഇനി മുറിക്കേണ്ട പരിപാടിനെ പറ്റി കനക എല്ലാ പരിപാടിയും തയ്യാറാക്കുന്നുണ്ട്. ചപ്പ് വേണം, ചപ്പ് കത്തി, അതുപോലെ വെണ്ണീര്, പിന്നെ ഉപ്പ്, അങ്ങനെ ഉള്ള സാധന സാമഗ്രികളെല്ലാം അടുപ്പിച്ച് വെക്കുന്നുണ്ടോള്. നമ്മൾ ഉപ്പിലച്ചപ്പാണ് എടുക്കുക കേട്ടോ, ഇല മുറിക്കുന്നതിനേക്കാളും നല്ലത് ഉപ്പിലച്ചപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഈ മീനെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ഉപ്പിലച്ചപ്പ്, ഉപ്പിലച്ചപ്പിൽ വെണ്ണീരെടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ണീര് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ ഉപ്പ്, അപ്പോൾ വെണ്ണീര് കൂട്ടി മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വഴുവഴുപ്പ് അനുഭവപ്പെടില്ല, നല്ല കട്ടി കിട്ടും, ഗ്രിപ്പ് കിട്ടും. അപ്പോൾ കനക ആ വലിയ കൈച്ചലിനെ തന്നെ ആദ്യം മുറിക്കാമെന്നാണ് പറഞ്ഞത്. അതായത് തോല് പൊളിച്ചിട്ട് പൊരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് പൊരിക്കാലോ എന്ന് പറഞ്ഞിന്. പക്ഷേങ്കിൽ പൊരിക്കുന്ന പരിപാടി പിന്നെ നമ്മൾ മാറ്റി വെക്കുക ചെയ്തത്. കാരണം വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി, അപ്പോൾ കളീൻ്റെ തിരക്കിൽ ഇത് പൊരിക്കലും കറി വെക്കലും എല്ലാം കൂടി സമയം എടുക്കും. ആ സമയത്തിൻ്റെ ഇതിൽ വ്യത്യാസം വന്നുകൊണ്ട് നമ്മൾ കറി മാത്രം, മൊളീശൻ മാത്രം വെച്ചിട്ട് വേഗം ചോറ് കഴിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുക ചെയ്തേ. അപ്പോൾ കനക മുറി തുടങ്ങി. കണ്ടിട്ടില്ലേ നിങ്ങൾ ആദ്യം തന്നെ വെള്ളിയരിൽ മുക്കുക, വെള്ളിയരിൽ മുക്കിയിട്ട് അതിൻ്റെ ചിറകെല്ലാം മുറിച്ച് കളയുക.
നമ്മളെ പണ്ട് പണ്ടേയുള്ള പരമ്പരാഗതമായ മീൻമുറിയാണ് കേട്ടോ. ഇത് എത്രയോ വർഷം പഴക്കമുള്ള ഒരു ടൈപ്പ് മീൻമുറിയാണ്. ഇത് കത്തി വെക്കുക, കത്തി വെച്ചിട്ട് കാലിനെ കൊണ്ട് അമർത്തി പിടിക്കുക, കാലിനെ കൊണ്ട് അമർത്തി പിടിച്ചിട്ട് ഇതേപോലെ ചരണ്ടി ചെറുകെല്ലാം മുറിച്ച്, ഇന്നിപ്പോൾ ഇതിനെല്ലാം കത്രിക, പിന്നെ അതുപോലെ ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് വേണ്ടിക്കൽ എന്തല്ലോ പുളിവെള്ളം ചേർക്കൽ, ചെറുനാരങ്ങ വെള്ളം ചേർക്കൽ, അങ്ങനത്തെ എല്ലാം ട്രിക്കുകളെല്ലാം ഉണ്ട്. നമ്മളേതായാലും അങ്ങനത്തെ ട്രിക്കുകളിലേക്ക് പോയിട്ടില്ല, നാടൻ രീതിയിൽ തന്നെയാണ് എല്ലാം കശാപ്പ് ചെയ്തത്. അപ്പോൾ ഇനി അതിൻ്റെ തോല് പൊളിച്ചെടുത്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനകത്തിടും. എന്നിട്ട് ബാക്കി ഭാഗം നമ്മൾ ഈ സമയക്കുറവുകൊണ്ട് നമ്മൾ ബാക്കി ഭാഗം കല്ലിനിട്ട് അരച്ചിട്ട് കംപ്ലീറ്റ് ചേറ് കളഞ്ഞിട്ട്, ചേറ് കളഞ്ഞതിന് ശേഷം പിന്നെ ഉപ്പും ഇതുമെല്ലാം ഇട്ട് നല്ല 2, 3, 4 വെള്ളത്തിൽ കഴുകിയിട്ടാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിയത്. അപ്പോൾ കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചളി എന്നെല്ലാം പിടിച്ച മീനായതുകൊണ്ട് കുറേ കാലമായിട്ട് കെട്ടിക്കിടക്കുന്ന ചളിയാണ്. അപ്പോൾ ആ ചളി എന്നെല്ലാം പിടിച്ചതുകൊണ്ട് ഒരു എന്താ പറയണ്ട ചെറിയൊരു മണവും നമുക്കൊരു മനസ്സിൽ പിടിക്കാത്തൊരു സ്മെല്ലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും കറി വെച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെ ആകുമ്പോൾ ഒരു 3-4 വെള്ളത്തിലെല്ലാം കഴുകി ഉപ്പെല്ലാം ഇട്ട് കഴുകിയാൽ ആ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നല്ല ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് പാകം ചെയ്യുന്നത് ഈ വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നില്ല, കൂടുതൽ കാണിക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മൊളീസിനെല്ലാം വെക്കാൻ ഇന്ന് ആ ഒരു പാകം ചെയ്യുന്ന സിസ്റ്റങ്ങളൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കണമെന്നൊന്നുമില്ല. എല്ലാം കൊച്ചു കുട്ടിയൊക്കെ പോലും ചിലപ്പോൾ അറിയാൻ പറ്റും. ഒന്നുമില്ല, നമ്മളെ മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ് ഇത് 3 ആവശ്യത്തിന് ചേർക്കുക. ആവശ്യത്തിന് ചേർത്തതിന് ശേഷം അതിന് കണക്കായ വെള്ളവും ചേർത്ത് അടുപ്പത്താട് വെക്കുക. അടുപ്പത്താട് വെച്ചതിന് ശേഷം അതിനിടെ ഉള്ളി ആക്കണം കേട്ടോ, നമ്മളെ ചുവന്ന ഉള്ളി, ആ ഉള്ളിയെല്ലാം ചേർത്ത് പുളിവെള്ളമെല്ലാം ചേർത്ത് അടുപ്പത്താട് വെക്കുക. അടുപ്പത്താട് വെച്ചതിന് ശേഷം ഈ പുളിവെള്ളവും ഇതും എല്ലാം കൂടിയിട്ട് നല്ലൊരു പതവറക്കും. ഇതതിൻ്റെ അണറാണ് കേട്ടോ, പൊളിച്ചെടുക്കുന്നത് ആ പൊളിച്ചെടുക്കുന്ന അണറാണ്. അണറ് മുട്ടാന്നും പറയും ചിലയിടങ്ങളിൽ. അപ്പോൾ അതും ഒരു വിറ്റാമിൻ പോഷക ഗുണമുള്ള സാധനമാണ്. അപ്പോൾ നമ്മളിടയിൽ പറഞ്ഞു നിർത്തിയാണ് ഇത്. ഈ ഇതെല്ലാം കൂടിയിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ട് അവിടെ അടുപ്പത്താട് വെക്കുക. നല്ലോണം തിളച്ച് ഒരുവിധം കട്ടിയായി കഴിഞ്ഞതിന് ശേഷം നമ്മളെ വെള്ളുള്ളിൻ്റെ പേസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കൂടി മിക്സാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ചാലിക്കുക. അതിൻ്റെ അകത്തേക്ക് ചാലിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണ്ടേ ഭയങ്കര ഒരു മണവും കാര്യമെല്ലാം വരും. അതോടുകൂടി ഇതിൻ്റെ ഇത് പൂർത്തിയാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കറിയാണ് ഇപ്രാവശ്യം നമ്മൾ വെച്ചിട്ടുള്ളത്, കൈച്ചൽ മൊളീച്ചൽ. അപ്പോൾ അതിൻ്റെ അകത്ത് കനകേന്ദ്ര ചെറിയൊരു ട്രിക്കും കൂടി ഉപയോഗിച്ചിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുരുമുളക് പൊട്ടിച്ചിട്ട് ഇട്ടിന് കേട്ടോ. ഉണക്ക കുരുമുളക്, നമ്മളെ വണ്ണമുള്ള ഉണക്ക കുരുമുളകില്ലേ പൊടിക്കാത്ത, അതിനെ ഞലച്ചിട്ട് 1-2 അമ്മീ മിനിട്ടിട്ട് 1-2 കുത്തു കുത്തിയിട്ട് ഈ കറീൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ടായിന്. അതും കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കറി. ഇപ്രാവശ്യം വെച്ച കറി നല്ല, അപ്രാവശ്യം വെക്കുന്നത് നല്ല കറി തന്നെ. ഇപ്രാവശ്യം ആ കുരുമുളകെല്ലാം ചേർത്തോണ്ടാണെന്ന് അറിയില്ല, ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല ഇതിൽ നമ്മളെ സിസ്റ്ററും നമ്മളെ ബ്രദറും എല്ലാം കഴിക്കുന്നുണ്ടായിന്, അതായത് നന്ദൻ, ഐശ്വര്യ, സ്വാതി, അവരെല്ലാം കഴിച്ചിട്ടുണ്ടായിന്. അവരും പറഞ്ഞത് അടിപൊളിയായിരുന്നു പറഞ്ഞിന്. അപ്പോൾ അങ്ങനെ ഇത് കഷ്ണങ്ങളെല്ലാം കഴുകി എല്ലാം റെഡിയാക്കി നല്ല വൃത്തിയും വെടിപ്പോടും കൂടി എല്ലാം തയ്യാറാക്കി വെച്ച് ഇനി അടുപ്പത്തുനിന്ന് ഈ സാധനം ആകുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുക. അതിലിടയിൽ ചേർക്കുന്ന സാധനങ്ങളെ പേരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തലി, ഇതിൻ്റെ തലയും എടുത്തിന് കേട്ടോ. ഈ തലയും ഒരു മൊളീഷനാണ് നമ്മൾ വെച്ചിന്, കണ്ടില്ലേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കറിവേപ്പില ചേർത്തു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവർ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളീൻ്റെ തിരക്കിലാണുള്ളത്, ആവേശത്തിലാണുള്ളത്. പിന്നെ ഇതെല്ലാം കൂടി രണ്ടും കൂടി വാങ്ങി വെച്ചു. 2 മൊളീഷനും റെഡിയായി, തലമൊളീഷനും കഷ്ണം മൊളീഷനും എല്ലാം റെഡിയായി. അത് റെഡിയായതിന് ശേഷം പിന്നെ എന്താ പറയുക, നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് ആക്കുമായിരുന്നു. ഐശ്വര്യയും സ്വാതിയും നന്ദനും കളിയിൻ്റെ ആവേശത്തിലാണ്. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ആ രീതിയിലെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. കാരണം നമ്മളൊരു ചെറിയ ചാനലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ പൂർണ്ണ പിന്തുണയുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.